Hi friends, welcome to my channel. In the Namal Indaka Bona, Nelakadalena Kunda, Masala Peanut Engine Indaka Nokam. In the Padanatin and Moon the Cup, Pacha Nelakadala. I edit the Tunde. Namal Adi and the Chianucha, Adi and Karigum, Nanai Karigi Vurthiaki, in the lake of Ed and the Masala Kacherka. Up Adi Namaliva Moon the Cup, Nelakadala, Pacha, Nelakadala edit the Tunde. In the Namaka Karigi Vurthiaka. Now, we will put the Any pachark another corn floor on a Ningle the Iripodi and Iripodi Jarthal Madi Yana Pivna Cherkambo under the corn floor on a crispiness kitamandit on a corn floor use in other. Upper Hivita Cherkambo another Nalara tablespoon corn floor Nalara anja tablespoon cherka Nalara to anja tablespoon corn floor on a Yana Pivita Cherkambo another. Crispiness कितना बनेगा? तो नमक इधर ने ऑप्शन लाइट माटी टो बनेंगे आरिपोड़ी चरता लम मादी। यानी उड़ी पांच टेबलस्पून ने चरक नंदे कॉर्नफ्लोर। इन्हीं पर नमक नमल्टा स्पाइसेस चरक। स्पाइसेस ने बारे नंदे मन्या पोड़ी, मॉलग पोड़ी, मल्ली पोड़ी, इधर के अन्न नमल चरक बोलने दे। अब आदि� മുളകുപൊടി നമ്മളുടെ എരിവിനനുസരിച്ചാണ് മുളകുപൊടി ചേർക്കേണ്ടത് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഞാൻ ഇപ്പോ എനിക്ക് എരിവ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോ ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ 3 ടീസ്പൂണോളം മുളകുപൊടി ചേർക്കുന്നുണ്ട് അത് എരിവൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളത് ചേർത്താൽ മതി പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്താൽ മതി ഒരു പാട് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലെ ഗരം മസാല ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഗരം മസാല ഇനിയിപ്പോ ഇതിലെ കായം കായപ്പൊടി വേണം കായപ്പൊടി ഞാൻ ഇപ്പോ എൽജിയുടെ കായപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് അതിന് അളവൊന്നുമില്ല ഒരു പിഞ്ച് അല്ല കുറച്ച് ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇപ്പോ 1 ടീസ്പൂണിന്റെ അടുത്ത് കായപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞിട്ട് കൂട്ടിനെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം ഒരുപാട് ആദ്യമേ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഓപ്ഷണലാണ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല ചിലവർക്ക് ഈ മസാലക്കടലയിൽ കുറച്ച് പുളി ഇഷ്ടമുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് പുളി ചേർക്കാറുണ്ട് പുളിക്കായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും ആംചൂർ പൗഡർ അത് നമ്മൾ ഒരു ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയൊരു പുളി കിട്ടും അപ്പോൾ അത് ഒരുപാടൊന്നും ചേർക്കണില്ല ഒരു അര ടീസ്പൂൺ ആംചൂർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ നമ്മൾ ഡ്രൈ മാംഗോ അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ലേശം പുളിക്ക് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല ചേർക്കാണ്ടിരുന്നാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും അപ്പൊ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആദ്യം നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളമൊഴിച്ച് ഈ കൂട്ട് ലൂസാക്കി കഴിഞ്ഞാൽ അത്രയും സമയമെടുക്കും ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആവശ്യത്തിന് ഇത് ഒന്ന് കോട്ടായി കിട്ടേണ്ട വെള്ളം മാത്രം മതി വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല എണ്ണ വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമൊന്നുമില്ല
നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പം എണ്ണ ചേർക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ ലേശം ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാകാതെ കട്ടിയിൽ കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായി ഇങ്ങനെ തൂവിക്കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ മസാല കടലയുടെ. നമ്മൾ പോയി ബേക്കറിയിലൊക്കെ പോയി എപ്പോഴും അധികവും വാങ്ങുന്ന സാധനമാണ് ഈ മസാലക്കടല. പക്ഷെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മസാലക്കടല ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഈ മസാലകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം, ഇനി വേറെ വല്ല ഫ്ലേവറും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിപ്പെൻഡീവ് ആണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ ഇന്നത് ചേർക്കുമ്പം അടുത്ത പ്രാവശ്യം വേറൊരു ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വേറൊരു നല്ല ടേസ്റ്റായി തോന്നുന്നു, നമ്മൾ ചിലപ്പോൾ അതും കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, ഏകദേശം നമ്മളുടേത് വെള്ളത്തിന്റെ പാകം ആയിട്ടുണ്ട്. ജസ്റ്റ് ആ കടലക്ക് കോട്ടാവണം, അത്ര മാത്രമേ വേണ്ടൂ വെള്ളം. കണ്ടോ, ഏകദേശം എല്ലാം മസാലയൊക്കെ കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ കടലപ്പൊടി കുറച്ച് കുറഞ്ഞു എന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം. ഇപ്പൊ എക്സാക്ട് കണക്ക് ആദ്യമേ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഉപ്പ്, എരിവ് അതൊക്കെ നമ്മൾ കുഴച്ച് ആ മാവ് റെഡിയാകുമ്പോഴാണ് മനസ്സിലാവുക. വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലപ്പൊടിയോ എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കുഴച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ആ ഒരു പറ്റല് എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് പറ്റി നിൽക്കുന്നത് ഒന്ന് മാറ്റാനായിട്ട് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഞാൻ ഇടുന്നുണ്ട്. നന്നായി കോട്ടായിട്ടുണ്ട്, അതായത് എണ്ണയിലിടുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറ്റി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ മുകളിൽ തൂവി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് നമ്മളായി ചേർക്കുന്നത് അര ടീസ്പൂൺ കോൺഫ്ലവർ. അരിപ്പൊടിയായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അരിപ്പൊടി, അര ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. അപ്പൊ ആ മസാല കടലൊക്കെ എക്സ്ട്രാ ക്രിസ്പിനെസ്സും കിട്ടും, ആ ഒട്ടുന്നത് അങ്ങോട്ട് മാറി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് അങ്ങനെ ഇളക്കി യോജിപ്പിക്കണ്ട, ജസ്റ്റ് ആ പറ്റല് മാറാൻ വേണ്ടി മാത്രം. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിരുന്നു, ഉപ്പൊക്കെ കറക്റ്റാണ്. നിങ്ങൾ കൂട്ടുണ്ടാക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം. അപ്പൊ നമ്മളുടെ മസാലക്കടലയുടെ കൂട്ട് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ഡീപ് ഫ്രൈ. അത് ഒരുപാട് സമയമെടുക്കുന്ന പ്രൊസീജിയറൊന്നുമല്ല. എണ്ണ ചൂടാക്കുക, അതിലേക്ക് ഇതിടുക, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ ഏതെങ്കിലും റൈസ് ബ്രാൻ ഓയിൽ, ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം എണ്ണ നന്നായി തിളക്കണം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മളുടെ മസാല കടലയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി അതിനുശേഷം ഇതിട്ട് കൊടുക്കാം, നമ്മളുടെ മസാല പുരട്ടിയ കടലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തപാട് ഒരുപാട് അങ്ങനെ ഇട്ട് ഇളക്കരുത്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ മസാലയൊക്കെ ഇളകി എണ്ണയിൽ അടിയിൽ പോയി ഉരുക്കോളും.
वाले कुछ समय फ्राई अंज मिनट मैक्सीम अब ना वे चेक डिपेंडिंग वे चेरता समय कड़ल कुर्त वो डायरेक्ट कहुशेष मसाल पुरटी फ्राई मसाल कड़ल रेडी आनी अल्पीट कुछ करवेपिल करवेपिल कूड़ी और प्रत्येक टेस्ट अब करवेपिल नदे एण्ल नाई फ्राई चेद अटल मारी और अब फ्राई चेद करवेपिल चेक प्रत्येक टेस्ट अब फ्लेवर इन अब जस्ट इतना अटल के मारी अद फ्राई आई वह मरिक आवश्यक रेडी आदमकूट नमुक नाम मसाल कड़ल चेक अब नाम मसाल कड़ल रेडी आ വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് മസാലക്കടല ഉണ്ടാക്കാൻ പറ്റുന്നു എന്നൊക്കെ മനസ്സിലായല്ലോ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല സെയിം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഉണ്ടാവുക ഒരുപാട് എണ്ണ കുടിക്കുന്ന റെസിപ്പിയൊന്നല്ല വളരെ കുറച്ച് എണ്ണ മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതായത് എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു കൂടുതൽ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ